어머니! അയ്യോ അമ്മ, 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 അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? നിനക്കല്ലേ പറ്റിയത്, നീ അല്ലേ മറിഞ്ഞു വീഴാൻ പോയത്? അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ബുദ്ധിമുട്ടുണ്ട്. ഒരു നല്ല കാര്യത്തിന് പ്രാർത്ഥിക്കാൻ അമ്പലത്തിൽ പോവായിരുന്നു, ഇതിപ്പോ ശകുനക്കേടാ. ഞാനൊരു ശകുനക്കേടാണെന്ന് എനിക്കറിയാം. ഓനെ, അച്ഛൻ അങ്ങനെയല്ല പറഞ്ഞത്. പണ്ടി തട്ടിയില്ലേ, അതിനെ കുറിച്ചാ. ആനന്ദിന്റെ കല്യാണം നടക്കാൻ വേണ്ടി ഒരു പൂജ ചെയ്യാൻ വേണ്ടിയാ പോകുന്നത്. പോകുന്ന വഴിക്ക് നിന്നെ ഒന്ന് കാണാൻ സാധിച്ചല്ലോ, അതൊരു ഐശ്വര്യം തന്നെയാ. ഇന്ന് ഏത് കാര്യത്തിനാണോ പോകുന്നത് അത് സാധിക്കും. ബാലേട്ടാ, ആര്യനോട് എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറ. എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ സ്നേഹമുണ്ട്. ഓരോ സാഹചര്യങ്ങളിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നവരുമാ. പക്ഷെ നേരിട്ട് കാണുമ്പോ എന്തിനാ ബാലേട്ട ഈ ദേഷ്യം? എനിക്ക് ആരോടും പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. പക്ഷെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കിയ ഞാൻ പ്രതികരിക്കും. കുടുംബം ഒരാൾക്ക് മാത്രമല്ല, എനിക്കും ഉണ്ടമ്മ കുടുംബം. ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ആ സ്വർണത്തിന്റെ കാര്യത്തെ കുറിച്ചാണെങ്കിൽ ആ കടം ഞാൻ വീട്ടും. അതിനെക്കുറിച്ച് ആരും വല്ലാതെ വിഷമിക്കൊന്നും വേണ്ട. എന്തായാലും എനിക്ക് സന്തോഷമായി ഗോമതി. മക്കള് തന്നെക്കാളും വളരണമെന്നാണല്ലോ ഏതൊരച്ഛനും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഒരു മോനെങ്കിലും എന്നെക്കാളും വളർന്നു, പക്ഷെ ആ വളർച്ച എന്നെ തോൽപ്പിക്കുന്നതിലാണെന്ന് മാത്രം. നിങ്ങൾ രണ്ടുപേരും കൂടി തോൽപ്പിക്കുന്നത് എന്നെ. അല്ലെങ്കിലും അമ്മമാർക്കെന്നും കണ്ണീര് കുടിക്കാനാണല്ലോ വിധി. ആനന്ദേട്ടന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരാൻ നീയും പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാം നന്നായി വരുമേ. ഇന്ന് അമ്പലത്തിൽ ചെയ്യുന്ന പൂജയ്ക്ക് ഫലം ഉണ്ടാവും. ആനന്ദേട്ടന് എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടും എന്നാ ശരിയമ്മേ.